കേടുവരാതെ ഫ്രിഡ്ജ് സൂക്ഷിച്ച പച്ച ചക്ക പുലത്തിരിക്കുന്ന വിധമാണ് ഇവിടെ കാണിക്കുന്നത്. പച്ച ചക്ക കുരുവും ചവണിയും കളഞ്ഞ് കവറിലാക്കി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചു. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എടുത്ത് തണുപ്പ് ഐസം മാറിയതിന് ശേഷം കീന്തി ചെറുതായിട്ട് കനം കുറച്ച് കീന്തി വെച്ചു. അതിലേക്ക് ചക്കയെല്ലാം കീന്തി കഴിഞ്ഞിട്ട് അത് ആവിയിൽ പുഴുങ്ങാൻ ഒരു തട്ടയില വെച്ചു. പാത്രത്തിൽ വെള്ളം വെച്ചതിൻ്റെ മുകളിൽ ഊട്ടപാത്രം വെച്ച് തട്ടിലേക്ക് മാറിയിട്ടു ആവിയിൽ പുഴുങ്ങണം. ഇത് അധികം വെള്ളം കുടിച്ച ചക്കയാണ്, അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ വെന്ത് കുഴഞ്ഞു പോകുന്നുണ്ട്. ഉലത്തിയെടുക്കാൻ വേണ്ടി ആവിയിൽ തട്ടയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിനുവേണ്ടി തട്ടയിൽ വെച്ച് മൂടി വെച്ച് ആവി കയറ്റി പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ ഓട്ടപാത്രം വെച്ച് അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ച് ആവി കയറ്റി അടുപ്പത്ത് വെച്ച് ചക്ക മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തുറന്നു നോക്കി ആവി എല്ലായിടത്തും വന്നുവെന്ന് ഇളക്കി നോക്കുന്നു. അപ്പം മൂടി മാത്രം ആവി വന്നു വെന്തു. അപ്പം ഇടയ്ക്ക് ആവി കയറിയിട്ടില്ല, അതുകൊണ്ട് ഇളക്കി മറിച്ചിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവി കയറ്റി വേവിക്കണം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവി കിട്ടിയിട്ടില്ല, ചക്ക ഇനിയും വേവാത്തതുണ്ട്. അതുകൊണ്ട് വീണ്ടും അടച്ചു വെച്ച് ആവിയിൽ വേഗം വെച്ചു. ചക്ക ആവിയിൽ പുഴുങ്ങാൻ വെച്ച സമയം കൊണ്ട് ചക്കയ്ക്ക് അരിപ്പ് ചേർക്കാനുള്ള തേങ്ങ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇവയെല്ലാം റെഡിയാക്കി വെച്ചു. മിക്സിയിലൊന്ന് ചതച്ച് ഒതുക്കിയെടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളകിന് പകരം ഞാൻ ഉണക്ക കണ്ടാരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരപ്പ് റെഡിയാക്കിയതിന് ശേഷം പാത്രം തുറന്നു നോക്കൂ. ചക്ക ഇപ്പോൾ എല്ലാം വെണ്ടിട്ടുണ്ട്, വെള്ളമൊന്നും ഇല്ല, അടിയിലാണ് വെള്ളം. ഇനിയിപ്പം തീ കെടുത്തിയിട്ട് ചക്കയ്ക്ക് കടു കൊടുക്കാം. ചക്കയ്ക്ക് ഒതുക്കി ചേർത്ത അരപ്പ് റെഡിയാക്കി വെച്ചു. ചക്ക ഉലർത്താനുള്ള അരപ്പ് മിക്സിയിൽ ഒതുക്കി വെച്ചു, അതിൻ്റെ വെള്ളവും റെഡിയാക്കി വെച്ചു. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുകിട്ടു. കടുക് മൂത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് എടുത്തിട്ട് ഇളക്കി ചൂടാക്കും. അരപ്പിനോടൊപ്പം കുറച്ച് വെള്ളമുണ്ട്. അരപ്പിൻ്റെ കൂടെ മഞ്ഞളും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് അരപ്പ് കടുകൊട്ട എണ്ണയിലേക്ക് ഇടും. ഇതോടൊപ്പം കുറച്ച് കുരുമുളകിലേക്ക് കുറച്ചിട്ടു. അരപ്പ് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അരപ്പൻ്റെ വെള്ളവും ചേർക്കും. അരപ്പൻ്റെ വെള്ളം അരപ്പിൻ്റെ കൊടുത്ത് വെള്ളം പറ്റിക്കഴിയുമ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആവിയിൽ വേവിച്ച് വെച്ചിരുന്ന സ്റ്റീംഡ് ബ്രഷ് മീറ്റിലേക്ക് ഇടും. ഡ്രൈഫ്രൂട്ട് ഇട്ടിട്ട് ചൂടായി എല്ലാവർക്കും വാങ്ങി നിന്ന് അരപ്പ് ചേർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് എടുക്കും. നമ്മുടെ ചക്ക ഉലത്തിന് റെഡിയാവും. ഇത് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുളക് ചമ്മന്തിയോ കൂട്ടി കഴിക്കാനാണ്.
ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും അത്താഴത്തിനും ചിലപ്പോൾ ഉച്ചയ്ക്ക് ചക്ക ഉലത്തി കഴിക്കുന്നതാണ്, കറി കൂട്ടി. ഇപ്പോൾ പുഴുങ്ങിയ ചക്കയും ചട്ടിലിട്ട് ഈ മുളകും ചക്കയും ഇളക്കി ഒഴിപ്പിച്ചു അരപ്പില്ലാടത്ത് എത്തിക്കണം. ഉപ്പും മഞ്ഞളും മുളകും എല്ലാം ചക്കയിൽ എത്തിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി. ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചു. വെള്ളമെല്ലാം വെച്ച് ചക്ക ഉളക്കുക, റെഡിയായി. ഇത് കറി കൂട്ടി കഴിക്കാം. ചക്കയും കോഴിയിറച്ചിയും സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.